ഹലോ ഗൈസ്, എല്ലാവർക്കും ഫുട്ബോൾ ടോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. മെസ്സിയും സംഘവും ഇന്ന് ക്യാമ്പ് നൗവിൽ ഇറങ്ങുകയാണ് യു സി എല്ലിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരത്തിനായിട്ടാണ് അവർ ഇന്ന് കളത്തിലിറങ്ങുന്നത്. നാപ്പോളിയാണ് അവരുടെ എതിരാളികൾ. ആദ്യ പാദത്തിൽ 1-1 എന്നൊരു സമനിലയിലായിരുന്നു പിരിഞ്ഞത്. എന്നാൽ ഒരു എവേ ഗോളിൻ്റെ ആനുകൂല്യം ബാഴ്സയ്ക്ക് ഇപ്പോഴുണ്ട്. ബാഴ്സയുടെ ഈ സീസണിലെ പ്രകടനം അത്ര മികച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അവരുടെ മാനേജറായ കിക്കേ സെറ്റിനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും ഇന്ന് ബാഴ്സലോണ അവരുടെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് ക്വാർട്ടറിലേക്ക് മുന്നേറുമെന്നാണ് ഓരോ ബാഴ്സ ആരാധകരും കരുതുന്നത്. ഇന്നത്തെ മാച്ചിനുള്ള സ്ക്വാഡ് അദ്ദേഹം ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിൽ അവരുടെ മുൻനിര താരങ്ങളായ അർദ്രോ വിഡാൽ, ബുസ്കറ്റ്സ്, ആർദർ മെലോ, ഡിംബലെ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾക്കറിയാം അർദ്രോ വിഡാൽ, ബുസ്കറ്റ്സ് എന്നിവർ സസ്പെൻഷൻ മൂലം പുറത്തിരിക്കുകയാണ്. എന്നാൽ അർദർ മെലോ, അദ്ദേഹം ഇനി ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കില്ല എന്ന് നേരത്തെ തന്നെ ബാഴ്സ ബോർഡിനെ അറിയിച്ചതായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിംബലയുടെ കാര്യം, കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം പുറത്തിരിക്കുകയാണ് പരിക്ക് മൂലം. ഇപ്പോൾ അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇന്നത്തെ മത്സരത്തിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഈ നിമിഷം ഒരു റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ടാവും കിക്കേ സെറ്റിൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇനി നമുക്ക് ആദ്യപാദ മത്സരത്തിലെ ആ സ്റ്റാറ്റസ് കൂടെ ഒന്ന് നോക്കാം. ബാഴ്സയ്ക്ക് പൊസിഷൻ അന്നത്തെ കളിയിൽ ഒരുപാട് ഉണ്ടായിരുന്നു എങ്കിലും ഷോട്ട്സും ഷോട്ട്സ് ഓൺ ടാർജറ്റും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് കാര്യമായിട്ട് നേടാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. നാപ്പോളിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. എന്നിരുന്നാലും പൊസിഷനിൽ ബാഴ്സ ഒരുപാട് മുൻപിലായിരുന്നു. 67% ബാഴ്സയുടെ പൊസിഷൻ, നാപ്പോളിയുടെ പൊസിഷൻ ആവട്ടെ 33%. ഷോട്ട്സ് അന്ന് ബാഴ്സ നാപ്പോളിയുടെ പോസ്റ്റിലേക്ക് ഉതിർത്തത് 8 ഷോട്ടാണ്, നാപ്പോളി ആവട്ടെ 7 എണ്ണം. എന്നാൽ ഷോട്ട്സ് ഓൺ ടാർജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ ബാഴ്സ ദയനീയമായിരുന്നു എന്ന് വേണം പറയാൻ. ഷോട്ട്സ് ഓൺ ടാർജറ്റ് ബാഴ്സ 2 എണ്ണമായിരുന്നു, എന്നാൽ നാപ്പോളി ആവട്ടെ 4 ഷോട്ട്സ് ഓൺ ടാർജറ്റാണ് അന്ന് ബാഴ്സയുടെ പോസ്റ്റിലേക്ക് ഉതിർത്തത്. അതുകൊണ്ട് തന്നെ നാപ്പോളിയുടെ പ്ലാൻ അവിടെ വ്യക്തമായിരുന്നു. കിട്ടുന്ന ചാൻസ് എല്ലാം അറ്റാക്ക് ചെയ്യുക എന്നൊരു പ്ലാൻ ആയിരുന്നു നാപ്പോളി അന്ന് അവിടെ കൈക്കൊണ്ടത്. ഇന്നത്തെ മത്സരത്തിൽ അവർ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്ത് ടാക്ടിക്സ് ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് കാണേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ ഫുട്ബോൾ ടോക്സ് മലയാളം.